അപ്പോ നമ്മൾ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോവാൻ നിൽക്കുകയാണ്. മിത്തുക്കുട്ടിക്ക് എക്സാം ഉണ്ട് കേട്ടോ. അപ്പം മിത്തുക്കുട്ടീനെ അച്ഛൻ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പോയി. അപ്പോഴേക്കും ഞാനും രമേശേട്ടനൊക്കെ റെഡി ആവാണ്. അപ്പം ഞാൻ കുളിച്ച് തലമുടിയൊക്കെ കെട്ടി, ഇത് മിത്തുക്കുട്ടിയുടെ റൂമിലാണ് കേട്ടോ. മിത്തുക്കുട്ടിയുടെ ഓരോ ദിവസം നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് കാണിക്കാനാണല്ലോ പരിപാടി. അപ്പോൾ ഇന്നിപ്പോൾ ഇരിക്കുന്നത് മിത്തുക്കുട്ടിയുടെ റൂമിലാണ്. കാരണം അവളുടെ റൂമിലാണ് ഡ്രസ്സിംഗ് ടേബിളായിട്ട് ഉള്ളത്. മിത്തുക്കുട്ടിക്ക് നിർബന്ധമായിരുന്നു ഡ്രസ്സിംഗ് ടേബിൾ വേണം എന്നുള്ളത്. അപ്പം ഞാൻ കുറേ പറഞ്ഞു ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ ഒരു സ്പേസും കൂടെ കിട്ടും. അപ്പോൾ അവൾക്ക് ഡ്രസ്സിംഗ് ടേബിളും സ്റ്റഡി ടേബിളും പിന്നെ ഉറപ്പായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഡ്രസ്സിംഗ് ടേബിൾ എനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് മിത്തുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇപ്പം എന്താന്ന് വെച്ചാൽ മിത്തുക്കുട്ടി പോയി കഴിഞ്ഞാൽ ഞാനാണ് ഇവിടെ ഇരുന്ന് കാര്യമായിട്ടുള്ള ഡ്രസ്സിങ് കേട്ടോ. മിത്തുക്കുട്ടിക്ക് ഡ്രസ്സിംഗ് ടേബിളിന് ഉള്ളിൽ വെക്കാൻ മാത്രം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ എൻ്റെയാണ് എന്ന് വേണമെങ്കിൽ പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കാണ്. അപ്പൊ ഞാനിവിടെ ചിലപ്പോ ഇരുന്നിട്ട് ഒന്ന് ഡ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ മിത്തുക്കുട്ടിയുടെ റൂമിന്റെ ഒരു തീമാണ്. ഇപ്പൊ ഫുള്ളായിട്ടുള്ള ഒരു ഹോം ടൂർ വേണമെങ്കിൽ ഈ ഒരു റൂമിന്റെ ടൂറ് ഞാൻ ഷോർട്സ് ആയിട്ടും അതുപോലെ ബിഫോർ എങ്ങനെയായിരുന്നു ആഫ്റ്റർ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ള ഷോർട്സും, അയ്യോ പൊട്ടുപോയി, ബിഫോറും ആഫ്റ്ററിന്റെ ഒക്കെ ഷോർട്സും ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പൊ ഞാൻ റെഡിയായി. ഇതാണ് മിത്തുക്കുട്ടിയുടെ റൂമിന്റെ, അപ്പൊ ഈ ഒരു കേർട്ടന്റെ തീമാണ് മിത്തുക്കുട്ടിയുടെ റൂമിന്റെ തീം. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അതായത് പീച്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. കാരണം ഈ ഒരു കളറ് മിത്തുക്കുട്ടി തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തു. പക്ഷെ മിത്തുവിനാണ് ഫുള്ളായിട്ട് മിത്തു എങ്ങനെയാണ് ഈ റൂം വേണ്ടതെന്നുള്ളത് മിത്തുവിന്റെ അതേ കോൺസെപ്റ്റിലാണ്. അതാണ് മെയിനായിട്ട് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറയുന്നത്. അതായത് അവൾക്ക് എന്നും ഇരുന്ന് നന്നായിട്ട് ഡ്രസ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടിയാണ്. അപ്പം പീച്ച് കളർ ഈ ഒരു ഡ്രസ് ചെയ്യാൻ ഇരുന്ന് ഡ്രസ് ചെയ്യാനുള്ള ഒരു സംഭവം. മൊത്തത്തിൽ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു ഓംബ്രേ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കേർട്ടൻ എന്ന് പറയുന്നത്. ആ ഒരു ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് വരുന്ന ഒരു ഓംബ്രേ ഷെയ്ഡ് എന്ന് പറയില്ല. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് കേർട്ടനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ വൺ ഒറ്റ ഇതാണ്, ഡബിൾ അല്ല, ഒറ്റ കേർട്ടൻ ഇട്ടിട്ടുള്ളൂ. അതിനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഒരു ചെറിയൊരു സ്പേസിലാണ് നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുള്ളത്. അതായത് രണ്ട് വലിപ്പും കാര്യങ്ങളൊക്കെ, രണ്ട് ഡ്രോവേഴ്സ് ഉണ്ട് അത്യാവശ്യം ഉള്ള ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ വെക്കാൻ. പിന്നെ ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് അങ്ങനെ വെക്കാൻ മാത്രമൊന്നും ഇല്ല. എന്നാൽ പറയാ ഒരു പെൺകുട്ടിയാണ്, ഒരു ഗേൾ ആവുമ്പോ എന്തൊക്കെ വെക്കാണ്ടാവും എന്നുള്ളതൊക്കെ അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ ഇതിപ്പോ ചെറിയ കുട്ടിയായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഭാവിയിൽ വലിയ കുട്ടി ആയിക്കഴിഞ്ഞാൽ കുറെ സാധനങ്ങളൊക്കെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ആ ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ലല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാ അങ്ങനെ ആവാം. എന്റെ റൂമിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റേ അല്ല, അതൊരു വേറെ തരത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാനത് എന്തായാലും വേറെ ദിവസം കാണിച്ചു തരാം. അപ്പൊ മിത്തുക്കുട്ടീനെ കൊണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയൊക്കെ വന്നു. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അമ്പലം ഉണ്ടല്ലോ, അയ്യപ്പന്റെ അമ്പലം, അപ്പൊ അവിടെയൊക്കെ തൊഴുതിട്ടാണ് പോവുക. എന്നും അച്ഛനും അമ്മയാണ് മിത്തുക്കുട്ടീനെ ഇപ്പൊ കൊണ്ടാക്കാറ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഡ്യൂട്ടി ഒന്ന് കുറഞ്ഞു കിട്ടി. കാരണം അവരങ്ങനെ പോയി അമ്പലത്തിലൊക്കെ തൊഴുത് രാവിലത്തെ നടത്തൊക്കെ ആവുമല്ലോ വിചാരിച്ചിട്ട് തിരിച്ചെത്തും. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഒരു വീക്കെൻഡ് ആണ്, സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മിത്തുവിന് എക്സാമും കാര്യങ്ങളൊക്കെ എന്തോ സാറ്റർഡേ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മിത്തുക്കുട്ടീനെ കൊണ്ടാക്കി ആ ഒരു ടൈം കളയണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ വാശിയിലുള്ള അയ്യപ്പന്റെ അമ്പലം ഉണ്ട്, അപ്പൊ അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വാശിയിലുള്ള അയ്യപ്പന്റെ അമ്പലത്തിലാണ് കേട്ടോ. നമ്മൾ ഇതിനു മുന്നേയും ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അച്ഛനമ്മയും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ ശരിക്കും ഒരു നാട്ടിലെ ഫീലിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ കുറച്ചധികം സ്ഥലവും ഒരു നാട്ടിലെ ഫീലും മാവും പ്ലാവും മാലും നിറയെ തുളസിയും നിറയെ നല്ല രസമുള്ള ഒരു അമ്പലം കേട്ടോ. ഭയങ്കര പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറി വന്നാൽ നമുക്ക് നാട്ടിലെത്തി എന്നുള്ളൊരു ഫീല് തോന്നും. നാട്ടിലെ അമ്പലങ്ങളില്ലേ, നിറയെ സ്പേസും കേട്ടോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇടയ്ക്ക് വരാം. പിന്നെ ഈ ഒരു ഏരിയയും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അതിന്റെ ഉള്ളിലും അതെ അല്ലേ, അമ്പലത്തിന്റെ ഉള്ളിലും അതെ. അതെ അല്ലേ, നല്ല രസമാണ്. ഇത്രയും സ്പേസ് പൊതുവെ കിട്ടല് കുറവാണല്ലോ. അതിനേക്കാൾ രസം പുറത്താട്ടോ. ഫുള്ളിങ്ങനെ ആ ഒരു നാട്ടിലാണ് തുളസി വെക്കലും മുല്ലപ്പൂവും റോസ് പൂവും ഒക്കെ ഉണ്ടാവുക. പിന്നെ കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് അതിങ്ങനെ അവിടെ കുറേ നേരം വെറുതെ ഇരിക്കാൻ തോന്നും. ഭയങ്കര ഒരു പോസിറ്റീവ് അല്ലേ. ഇപ്പോൾ ഈ കാക്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ നാട്ടിൽ പറമ്പ് പറമ്പ് വരും. അപ്പോൾ അങ്ങനെ ഒരു വൈബുള്ളൊരു സ്ഥലം. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ അമ്പലത്തിൽ ആലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് ചില അമ്പലങ്ങളിലാണ് അത്രയൊക്കെ സ്പേസ് ഉള്ള അവിടുത്തെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ പ്രദക്ഷിണം വെച്ച് നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി വണ്ടിയിൽ വന്നു. ജസ്റ്റ് ആ ഒരു ഏരിയ നല്ല രസമാണ്. കടലിടുക്കും അതുപോലെ തന്നെ പാർക്കും മൊത്തത്തിൽ ഒരു ഭയങ്കര വൈബിള് ഏരിയ. അപ്പൊ അവിടെ നിന്ന് തന്നെ ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഈ ഒരു പാർക്കിലേക്ക്. ഇതൊരു വലിയ പാർക്കാണ്. ഒരുപാട് പേര് ജോഗിങ്ങിനും രാവിലെ നടക്കാനും ഒക്കെ വരുന്ന ഒരു പ്ലേസ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് വന്ന സമയത്തൊക്കെ നമ്മൾ ഈ പാർക്ക് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ
ഇങ്ങനെ വെണ്ടയ്ക്കയുടെ ചെടിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ കാരണം മഴക്കാറ് കാരണം നല്ല ഭംഗിയുണ്ട്. അപ്പോഴാണ് ഇത് പുളി വെണ്ടയാണെന്നാ പറയണത് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല, അപ്പം അമ്മ അത് കഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പുളി വെണ്ടയ്ക്ക, അത് എന്താണ് ഫുഡ് വയ്ക്കുന്നൊന്നും അറിയില്ല. അതുപോലെ ഇത് ശംഖുപുഷ്പം പോലെ തോന്നുമെങ്കിലും ശംഖുപുഷ്പമല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് നല്ല അങ്ങനെ ഇരുട്ട് പോലെ നിറയെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് 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 വരുമ്പോൾ നമ്മൾ ഈ ഒരു കടലിടുക്കിലെത്തും. അപ്പോൾ മിക്കവാറും നമ്മൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ ക്ലീനിങ് പ്രോസസ്സിന് ഓരോ ആൾക്കാർ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഒരുപാട് കോളേജ് സ്റ്റുഡൻസ് ഇപ്പോൾ ഗണപതി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ കഴിഞ്ഞുള്ള ക്ലീനിങ്ങിന് ഒരുപാട് പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ കാണാറുള്ളതാണ്, കുറേ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ ഓരോ ഗ്രൂപ്പ്സും പിന്നെ കോളേജിലെ ഗ്രൂപ്പ്സും അങ്ങനെ എല്ലാവരും കൂടി. പിന്നെ ഇപ്പോൾ സേവനവാരം എന്നുള്ള പോലെ ആ ഒരാഴ്ചയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആയിട്ട് നിറയെ ക്ലീനിങ് പ്രോസസ്സൊക്കെ നടക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ചില സമയത്തൊക്കെ അവിടെ പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്, ഭയങ്കര ഒരു ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല രസമാണ്, അമ്പലവും അതിൻ്റെ അടുത്തുള്ള ബംഗ്ലോസും. അതായത് ഇങ്ങനെ ഭയങ്കര ഒരു മുംബൈയിലുള്ള ആ ഒരു ഭയങ്കര ട്രാഫിക്കും റോഡൊന്നും ഇല്ലാതെ ഒരു ശാന്തമായിട്ടുള്ള ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനമ്മയും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛന് കാറിൻ്റെ മുന്നിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിലുള്ള രംഷേട്ടൻ്റെ പോസ് ചെയ്യിക്കലാണ് കേട്ടോ. അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും രണ്ടുപേരും കൂടി നിർത്തിയിട്ട്, നല്ല രസമുണ്ടായിരുന്നു. ആ ഇത് ഞാൻ വോയിസ് ഒന്നും ഞാൻ ഇട്ടില്ല, കുറേ ചിരിച്ച് നല്ല രസമായിരുന്നു. കുറേ പോസുകളൊക്കെ അവരെ കൊണ്ട് പഴയ സ്റ്റൈലിലുള്ള പോസുകളും കാര്യങ്ങളും ഒക്കെ എടുപ്പിക്കലാണ്. കുറെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും മിത്തുകുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരേണ്ട സമയമായി. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തായാലും മിത്തുകുട്ടിക്ക് വരുമ്പോഴേക്കും വേറെ കഴിക്കാനുള്ള, രാവിലെ ഞങ്ങളും അതേ കഴിച്ചു എന്ന് വരുത്തിയിട്ട് അങ്ങോട്ട് ഓടിയതാണ്. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. അപ്പം നമ്മൾ ചേതക്കിൽ പോയിട്ട് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ പ്രശാന്ത് കോർണറിൽ പോയതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്വീറ്റ്സും ആമ്രസും ശ്രീകണ്ഠും ഒക്കെ, അവർ ശരിക്കും ഒരു സ്വീറ്റ് പേഴ്സൺസ് ഒന്നല്ല, ഞാനൊരു പക്ഷേ മിത്തുകുട്ടിയാണ് കേട്ടോ സ്വീറ്റ് ലവേഴ്സ്. പക്ഷേ അതല്ലാതെ സമോസ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഹോട്ട് ഹോട്ട് ജിലേബി റബ്ഡി ഒക്കെ ഓർഡർ ചെയ്തു. ജസ്റ്റ് തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 10:30 ആവുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ വാങ്ങി വേഗം ഓടി മിത്തുകുട്ടീനെ കൊണ്ടുവരാൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന്, അമ്പലത്തിൽ പോയി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആണല്ലേ. അപ്പൊ അച്ഛനെ കുട്ടീനെ കൊണ്ടുവന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ അടിച്ച് നമ്മൾ കൊണ്ട കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് നമ്മുടെ കുറച്ച് സാധനങ്ങൾ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് തന്നെ ആദ്യം ഇട്ട് നോക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ഇട്ട് നോക്കി ഇരിക്കുന്ന ഒരു കോലാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. വേറൊന്നുമല്ല, കുറച്ച് കിടിലൻ ഡ്രസ്സുകൾ. അപ്പം നിങ്ങളറിയോ സാധാരണ ചേച്ചി എപ്പോഴും കാണിക്കുന്ന ഡ്രസ്സ് വലിയ പ്രത്യേകത ഒന്നും ഇല്ല എന്ന് അല്ല, ഇപ്രാവശ്യം ഞാൻ കാണിക്കുന്ന ഡ്രസ്സുകളുടെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാ അറിയോ? എല്ലാം 150, 200, 250 രൂപ. നിങ്ങൾക്ക് ഇപ്പം തന്നെ സന്തോഷമായിട്ടുണ്ടാവും, അങ്ങനത്തെ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പം ഞാനത് കുറച്ചധികം ദേ 200, 250, 300, 150, അധികം 150, 200, 500 രൂപയ്ക്ക് 5 എണ്ണം ഇങ്ങനത്തെ കുറേ സാധനം. അപ്പോൾ ഒരു അമ്മയ്ക്കൊരു സാരി, മിത്തുക്കുട്ടിക്ക് ഡ്രസ്സ്, അപ്പം അതൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും അതിന് മുന്നേ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് എവിടുന്നാണെന്നറിയോ? ഇത് ആമസോണിൻ്റെ ഗ്ലോ റോഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലോ റോഡിലൂടെ എല്ലാം നമുക്ക് വളരെ വില കുറവിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു 26th September മുതൽ അവരുടെ ശുഭാരംഭ സെയില് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയില് തുടങ്ങാതെ തന്നെ 150 രൂപയാണ്. അപ്പോൾ സെയില് തുടങ്ങിയാൽ എത്രയാവുമെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി ഡ്രസ്സിനൊക്കെ വളരെ വില കുറവിൽ ശുഭാരംഭ സെയില്. അപ്പോൾ നമുക്ക് ഗ്ലോ റോഡ് ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ പെർച്ചേസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് വണ് തന്നെ നല്ല ഭംഗിയില്ലേ, നല്ലൊരു അടിപൊളി കുർത്തയാട്ടം, സോഫ്റ്റ് തുണിയൊക്കെ ആയിട്ട് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിൾ കുർത്തയാണ് നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾ ആ ഒരു 150, 200, 250 റേഞ്ചിലുള്ളതാണ്. ഹൈ ക്വാളിറ്റി കുർത്തയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലതൊക്കെ ഇപ്പോൾ എല്ലാണ് എൻ്റെ സൈസ്. അപ്പോൾ സാധാരണ എല്ലെന്ന് പറയുമ്പോൾ എനിക്ക് എല്ല് തന്നെ മതി, ചിലതൊക്കെ ആകുമ്പോൾ എം മതി. അപ്പോൾ ഇപ്പോൾ ചില ഡ്രസ്സുകൾ ഇപ്പോൾ നമ്മുടെ എല്ലാണെങ്കിൽ അത് XL വാങ്ങിക്കായിരിക്കും നല്ലത്. കുറച്ച് ലൂസാണെങ്കിൽ നമുക്കത് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നി. അടുത്ത കുർത്തി ഇതിൽ ചിലതൊക്കെ 500 എന്ന് പറഞ്ഞ 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 5 എണ്ണം ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഗ്ലോ റോഡ് പെർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു 75 രൂപ, ഇതിൻ്റെ പുറമേ നിങ്ങൾക്ക് 75 രൂപയും കൂടെ ഓഫ് ഉണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് ഓർഡർ ഡിസ്കൗണ്ടും കൂടെ ഉണ്ട് കേട്ടോ. 10 രൂപ ഓഫ് കൂടുതൽ കിട്ടും പ്രീപെയ്ഡ് ഓർഡർ ആണെങ്കിൽ. പിന്നെ ഇതും അതുപോലത്തെ ഞാൻ പറഞ്ഞ 5 എണ്ണം കിട്ടും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലത്തെ ഒന്നാണ്, അടുത്തതാണ്. നല്ല ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല അടിപൊളി സംഭവം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്തിട്ട് നമുക്കിത് റീസെൽ ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിങ്ങൾക്കത് റീസെൽ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ആർക്കെങ്കിലും വിൽക്കണം എന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലോ, പിന്നെ ഫ്രീ ഡെലിവറിയാണ് സംഭവം. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ വാങ്ങിച്ചു, എനിക്ക് എല്ലാം ടൈറ്റ് ആണെന്ന് തോന്നിയിച്ചാൽ നമുക്ക് റിട്ടേൺ ചെയ്യാനോ റീഫണ്ട് ചെയ്യാനോ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഞാൻ ഇതൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കേട്ടോ 1-2 എണ്ണമൊക്കെ വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി സംഭവങ്ങളുണ്ട്, അങ്ങനത്തെ ടെൻഷൻസ് ഇല്ല. കാരണം അത്ര റേറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. അതല്ലാതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാണ് അടുത്ത ഡ്രസ്സ്, നല്ല ഭംഗിയുണ്ട് അല്ലേ. നമ്മളെപ്പോഴും ഇങ്ങനെ കാണുന്ന പോലത്തെ കളറ്, എല്ലാം ഇങ്ങനെ 3/4 സ്ലീവ്സ് ആണ് അധികം എടുത്തിട്ടുള്ളത്. സ്ലിറ്റും കാര്യങ്ങളും എല്ലാം മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന പെട്ടെന്ന് വളരെ കംഫർട്ട്. ഈ ഒരു റേറ്റിന് നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ കൂടുതലായിട്ട്. ഇത് പെട്ടെന്ന് നമുക്ക് വലിച്ചു വാരി ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ എന്ന് പറയാം. ഇത് ആക്ച്വലി ഡ്രസ്സസ് മാത്രമല്ല, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളിൽ തന്നെ ഡ്രസ്സ് മാത്രമല്ല, ഇലക്ട്രോണിക് ഐറ്റംസ് മുതൽ 300+ കാറ്റഗറി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെറും ഡ്രസ്സ് മാത്രമല്ല, ഒരുപാട് കാറ്റഗറി ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഹോം ഡെക്കോർ ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, എന്ത് സംഭവമാണെങ്കിലും നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. കുർത്ത ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, എല്ലാം. അപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്നതാണെന്നാണ് പറയണത്. അൺബീറ്റബിൾ പ്രൈസ് ആണ് മാനുഫാക്ചറേഴ്സിന്റെ ഡയറക്റ്റ് ആയതുകൊണ്ട് എന്നൊക്കെയാണ് പറയണത് കേട്ടോ. സൂപ്പർ അല്ലേ ഈ ഒരു ബ്ലാക്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള. അതൊക്കെ ഞാൻ ഈ ഓരോ ദിവസങ്ങളായിട്ട് ഇട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം വളരെ സിമ്പിൾ ആണ്. പിന്നെ നല്ല ഒരു 800-900 റേഞ്ചിലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല അടിപൊളി പാർട്ടി വേറൊക്കെ വരണമെങ്കിൽ പോലും 1000 താഴെയുള്ളൂ. പണ്ട് നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ ദിവസം ഇട്ട് മാറി മാറി ഇട്ടിരുന്ന ടൈപ്പ് അല്ലേ. അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല ചുരിദാറുകളൊക്കെ ഇടണം, അല്ലെങ്കിൽ പുറത്തൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഡെയിലി ചുരിദാർ ഇടണം, സാരി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത്ര റേഞ്ച് വേണ്ട, വീട്ടിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ അടിപൊളി ഡ്രസ്സുകളാണ്. അപ്പൊ ഇതൊരു യെല്ലോ കളറ്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതൊരു 3/4 ആണ് സ്ലീവ്സ്, സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളി. എനിക്ക് ഈ കളറും ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല ഡ്രസ്സല്ല കാണാൻ. ഇത് അടുത്തത് പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളതാണ്, എനിക്ക് ചിക്കൻ കറി എന്ന് പറഞ്ഞ ഒരു പ്രാന്താണ്. എംബ്രോയിഡറി വർക്കാണ്, പാൻറ്റിലും വർക്ക് ഉണ്ട്, അതേപോലെ ദുപ്പട്ടയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ വന്നത്. ആ ഒന്നും കൂടെ ഉണ്ട് മിത്തുക്കുട്ടിക്ക്, ഞാൻ പറയില്ല. ചിലതൊന്നും വന്നിട്ടില്ല, ചിലതൊക്കെ ക്യാൻസലായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പിന്നെ ക്യാൻസൽ ആയി പോലെ നമുക്ക് ടെൻഷൻ ഇല്ല. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഇപ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയത്. മിത്തുക്കുട്ടിക്ക് ഞാനൊരു ബാഗ് വാങ്ങിച്ചു, അവൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണം. ഇതൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ, ഈ ഒരു സംഭവങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ വന്നത് ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ്. ഇത് പിന്നെ ഒരു കുഞ്ഞി പേഴ്സ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് വേറെ കാര്യം, വില അത്രയേ ഉള്ളൂ, നമ്മളത്ര പ്രത്യക്ഷ മതിയല്ലോ. അവളെ എങ്ങനെയെങ്കിലും നമ്മളൊരു ചെറിയ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ അവളുടെ കുറച്ച് കുഞ്ഞി സാധനങ്ങൾ, ഒരു ചീർപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികളെ വെക്കില്ല. അപ്പം അതിന് വേണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതും ഇതിൻ്റെ കൂടെ ഇതും കിട്ടി. പിന്നെ ഒരു ഈ ഒരു കുട്ടി പേഴ്സ് എന്തെങ്കിലുമൊക്കെ അവളുടെ കാർഡൊക്കെ ഇട്ട് വെക്കാമെന്ന് വെച്ചാൽ മൂന്നും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു 200 അങ്ങനെ എന്തോ റേഞ്ചിലാണെന്ന് തോന്നുന്നുണ്ട്. ഇതും നല്ലതാണ് കേട്ടോ. ഇതിൽ ചെറിയ ഒരു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ സംഭവങ്ങളോ കുട്ടികളിങ്ങനെ ചെറിയ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ബാഗ് ഉപയോഗിക്കുന്നതിനേക്കാളും രസമല്ലേ. കുട്ടികൾക്ക് ഇങ്ങനത്തെ ബാഗ്, ഒരു സ്ലിംഗ് ബാഗ് പോലെ ഇടാൻ ട്രൈ ചെയ്യാം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം മറക്കണ്ട, നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇങ്ങനെ ഇട്ട് നോക്കിയതാണ് ഏതൊക്കെയാണ് പാകം, ഏതൊക്കെയാണ് പാകമില്ലാത്തത്. ഞാൻ വന്നിട്ടുള്ള അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് നോക്കുകയാണ്. പാകമുള്ളതൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരും, പാകമില്ലാത്തതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്യും. അപ്പം അങ്ങനെ അതെ. ഇന്ന് ഉച്ചക്കിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചുളെ ബട്ടൂരയാണ്, നമ്മുടെ ഹോം മെയ്ഡ് ചുളെ ബട്ടൂര. അതിലാകുമ്പോൾ സോഡയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ വലുതൊന്നല്ലേ. കുട്ടി കുട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് നമ്മുടെ ഗീത എന്ന് പറഞ്ഞൊരു കുട്ടി. നമുക്കിപ്പോൾ കുക്ക് ചെയ്യാനും കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് രാത്രിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ചുളെ ബട്ടൂര ഉണ്ടാക്കാൻ ഞങ്ങളും പുറത്തൊക്കെ പോയി, ലേറ്റായി ചോറ് വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് അടിച്ച് മിന്നിക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പൊ ഉച്ചക്കിലത്തെ ചോളെ ബട്ടൂരി കഴിച്ചിട്ട് ഞാൻ ഉറങ്ങി, ഇല്ലത്ത് ഉറക്കെ ഉറങ്ങി. എന്നെ കാണുമ്പോ നിനക്ക് മനസ്സിലാവണം, മുഖമൊക്കെ ചേർത്ത് ഞാൻ നീച്ചിരിക്കാണ് കേട്ടോ. ഇത്തുകുട്ടി എന്താ അവിടെ പരിപാടി? മിത്തുക്കുട്ടി പഠിത്തത്തോട് പഠിത്തമാണ്. അപ്പൊ ഞാനൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആ ഫ്രഷ് ആയിട്ട് ചായ കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ല, ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ ചായ കുടിക്കണം. മിത്തു എന്നോട് പറഞ്ഞ, അമ്മ എനിക്ക് ചായ തരൂ, പഠിച്ച് പഠിച്ച് ഞാൻ തളർന്നു അല്ലേ, അതുകൊണ്ട് എനിക്ക് ചായ തരുമെന്ന്. ഇവിടെ അച്ഛനും അമ്മയും രംഷേട്ടനും ഇല്ല കേട്ടോ, അവര് ഐക്യ പോയിരിക്കാണ്. അച്ഛനും അമ്മയും ഐക്യ കണ്ടിട്ടില്ല. അവര് ഞാൻ പറഞ്ഞില്ലേ കോവിഡിന് മുന്നേ വന്നതാ. അപ്പോൾ അപ്പോഴേക്ക് അപ്പോൾ ഐക്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അപ്പോൾ വന്നതിന് ശേഷം പിന്നെ അവരിങ്ങോട്ട് വന്നിട്ടുമില്ല. അപ്പോൾ ഐക്യം മസ്റ്റായിട്ടും കാണേണ്ടതല്ലേ, ഷോപ്പിംഗ് പർദീസയല്ലേ.
അപ്പൊ ഞാനും പോണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ മിത്ത കുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് ഞാൻ പോയില്ല. കാരണം അവര് അറിയാലോ, ഐക്യ പോയാൽ പിന്നെ എപ്പോഴാ വരിക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മിക്കവാറും ഒരു 4-5 മണിക്കൂറെങ്കിലും വേണം അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടൊന്ന് കാണാൻ. അപ്പൊ 5-6 മണിക്കൂറൊക്കെ മിത്തുവിനായിട്ട് പോവാന്നുള്ള മിത്തു ആദ്യമേ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നുള്ളത്. കാരണം മൺഡേ കെമിസ്ട്രി അല്ലേ. അപ്പൊ ഈ 4 എക്സാം കഴിഞ്ഞു ഇനി എത്ര എണ്ണ? 8 എണ്ണോ? 12 സബ്ജക്റ്റ് ആണ് ഇവർക്ക് ഉള്ളത്. അപ്പൊ അതില് 4 എണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ നാളെ രാവിലെ അമ്പലത്തിൽ പോകുമ്പോ വരാം. ഇന്നിപ്പോ അമ്പലത്തിൽ പോകുമ്പോ എക്സാം ആയിരുന്നു ഇന്ന് സാറ്റർഡേ ആയിട്ട്. അപ്പൊ ഞാൻ വെച്ച് ഞാൻ പോണില്ല. കാരണം രാത്രി ഒരുപാട് ലേറ്റ് ഒക്കെ ആയി വരുമ്പോ മിത്തുവിന് അങ്ങനെ ഒറ്റയ്ക്ക് രാത്രി ഇരിക്കാൻ വലിയ പേടിയല്ല. കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോ ഫുഡും ഇപ്പൊ ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി എക്സാമിന്റെ സമയത്ത് വെറുതെ അടുക്കളയിലൊന്നും കയറ്റണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ പോണില്ല. അപ്പൊ അച്ഛനും അമ്മയും രംഷേട്ടനും കൂടെ പോയി അവിടെ ഗംഭീര പരിപാടികളൊക്കെയാണ്. അപ്പൊ ഞാൻ പറ്റണ പോലെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അവിടെ കിടന്നുറങ്ങി. ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് ഒരു കുട്ടിയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഉള്ള കാരണം രാത്രിയാകുമ്പോ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഗീത വരാറ് കേട്ടോ. ഒരു തമിഴ് കുട്ടിയാണ്. അപ്പൊ നല്ല അടിപൊളി ഫുഡാണ്, നന്നായി ഉണ്ടാക്കും. അപ്പൊ എനിക്കും കുറെ ഡാൻസും കാര്യങ്ങളും, രാത്രി ഞാൻ കുറച്ച് ബിസി ആവും. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ബിസി ആവുന്ന കാരണം ഞാൻ വിചാരിച്ചു പുതിയ വീട്ടില് വന്നതിന് ശേഷം ആരെങ്കിലൊക്കെ കണ്ടുപിടിക്കാം ഫുഡ് ഉണ്ടാക്കാൻ. എന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേർക്ക് രാത്രി നമ്മൾ ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും സ്ഥലം കാണാൻ പോവാനോ ഒന്നൊരു സമയം ഉണ്ടായില്ല. അപ്പൊ എന്റെ അച്ഛനും അമ്മയും ഉള്ള സമയം മുതലേ ഭാഗ്യത്തിന് നമുക്ക് കറക്റ്റ് ടൈമിൽ ഒരു കുട്ടീനെ കിട്ടി. നമ്മുടെ ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നല്ലതല്ല. അപ്പൊ ചപ്പാത്തിയാണ്, വേറെ രാവിലെ ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. രാത്രിക്ക് ചപ്പാത്തി ഇത്രയും പേർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് നമ്മുടെ ഒരുപാട് ടൈമും പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവരെ അടുക്കളയിൽ കയറ്റി ഫുഡ് ഉണ്ടാക്കിപ്പിക്കാനല്ലോ നമ്മുടെ പരിപാടി. അപ്പൊ എനിക്കാണെങ്കിലും കുറച്ച് ബിസിയും കാര്യങ്ങളും എഡിറ്റിംഗ് ആണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ബിസിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ അച്ഛനും എന്റെ അച്ഛനും അമ്മയും കൂടെ വന്ന സമയത്ത് നമ്മൾ 7-8 പേരുണ്ടല്ലോ. അപ്പൊ അന്ന് മുതലേ ഉണ്ടാക്കിയത്. അപ്പൊ ഫുഡ് നന്നായപ്പോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു രാത്രിയത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ. ആ കുട്ടിയൊന്നും വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് സുഖമാണ്, നമുക്ക് ഈവനിങ് ആകുമ്പോൾ പുറത്തു പോകാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അച്ഛനമ്മയ്ക്ക് ഉള്ളപ്പോ കുറച്ചും കൂടെ സൗകര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആ ടൈം കളയണ്ടേ. അപ്പൊ ഇന്ന് ആ കുട്ടി ഉച്ചക്കാണ് വന്നത്. ഈവനിങ്ങിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചോളെ ഭട്ടൂര് ഉണ്ടാക്കിക്കാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ചോളെ ഭട്ടൂരൊക്കെ കഴിച്ചിട്ടാണ് പോയത്. എനിക്ക് വയ്യ, കഴിച്ചു കഴിഞ്ഞ് കിടക്കില്ല. അവരൊക്കെ നടക്കുന്ന കാരണം അവരുടെയൊക്കെ അത് മാറിയിട്ടുണ്ടാവും. എൻ്റെ പണി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് എൻ്റെ പണി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ പണ്ട് നമ്മൾ ഫെമോറയിൽനിന്ന് വാങ്ങിയിട്ടുള്ള കുപ്പികളാണ്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇവിടെ ടീ, കോഫി, ഷുഗർ എന്നുള്ളത്. അതിനാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. ഒരു ഒരു സാധനത്തിന് 500 രൂപയ്ക്കാണ് മിനിമം ഒന്നിന്. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ കയ്യിൽ ഇതൊരു ഒരു വെറൈറ്റി നല്ല ഭംഗിയുണ്ട് ഫെമോറയുടെ പണ്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ടീ, കോഫി, ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റിക്കർ കയറി. ഈ ഒരു സ്റ്റിക്കർ ആമസോണിന് വാങ്ങിയത് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇപ്പൊ ആ ഒരു ഞാൻ സ്റ്റിക്കറിന്റെ ഷോർട്സ് ഇട്ടത് ഇപ്പൊ ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേര് ലിങ്ക് ചോദിച്ചിരുന്നു. പക്ഷേ ഈ ഷോർട്സിലൊരു പ്രശ്നം ഉണ്ട്, ലിങ്ക് ഇടാൻ പറ്റില്ല. ലിങ്ക് ഇട്ടാലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഷോർട്സിൽ ചോദിക്കുമ്പോൾ എനിക്ക് ലിങ്ക് തരാൻ പറ്റാത്തത്. കാരണം അത് ലിങ്ക് ഇട്ടാലും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്രിപ്ഷൻ നമുക്ക് ലിങ്ക് കൊടുക്കുമ്പോൾ അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് ആമസോണിൽ ഇങ്ങനെ ഈ കിച്ചൺ സ്റ്റിക്കേഴ്സ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ എന്തൊക്കെ പേരുകൾ അടിക്കാം. അപ്പോൾ കിച്ചണിൽ നമുക്ക് എഴുതുന്ന സ്റ്റിക്കേഴ്സ്, അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരം കേട്ടോ. അപ്പോൾ ഇന്ന് ഐക്കിയ പോയാൽ കുറച്ച് കുപ്പിയൊക്കെ വാങ്ങുന്നുണ്ടാവും അവർ. ഐക്കിയ പോകാൻ ഏറ്റവും ഇഷ്ടം ചുമ്മാ അങ്ങനെ നടക്കാനും അവിടുത്തെ ഫുഡ് കഴിക്കാനാണല്ലേ നിൽക്കുന്നത്. മിത്തുനുട്ടിക്ക് നല്ല ഇഷ്ടമാണ് ഐക്കിയ പോവാ. വേറെ ഒന്നുമില്ല, നടക്കാനൊന്നും ഇഷ്ടമല്ല, പക്ഷെ അവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ് മിത്തുന്. അടുത്ത ആഴ്ച മൺഡേ ടു സാറ്റർഡേ അല്ലേ, മൺഡേ ടു സാറ്റർഡേ 6 ദിവസം. അത് കഴിഞ്ഞ പിന്നെ 2 എക്സാം അല്ലേ ഉള്ളൂ കാര്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും 1 മാസമാണ് കേട്ടോ എക്സാം. അപ്പൊ അതുകൊണ്ട് ഗണപതി എവിടെയും പോകാൻ പറ്റിയില്ല. ഈ എക്സാം ഉള്ള സമയത്ത് അത് 100 മാർക്കിന്റെ പേപ്പർ ആകുമ്പോൾ നമുക്ക് മനസമാധാനത്തോട് ടൂറ് പോവാലോ. അച്ഛനും അമ്മയും വന്നിട്ട് നമ്മൾ ടൂറായിട്ട് പോയില്ലേ, ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണുക എന്നല്ലാതെ ട്രിപ്പ് പോകാനൊന്നും പറ്റിയില്ല. കാരണം മിത്തുവിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നോക്കട്ടെ. അപ്പം അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. കുറേ പേരൊക്കെ ഓണത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ട് പറഞ്ഞു അമ്മ നന്നായി ക്ഷീണിച്ചിരുന്നു, അപ്പം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കുറച്ചൊന്ന് ഹെൽത്തി ആക്കിയിട്ട് വിടാമെന്നുള്ളത്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഒന്ന് ഹെൽത്തിയായി ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് റെസ്റ്റ് ആവും. ഇവിടെ ആകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട്
ഫസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പൊ വിത്ത് കുട്ടിയുടെ എക്സാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ വേറെ കുറെ സ്ഥലങ്ങളും കൂടെ പോവാനുണ്ട്. അപ്പൊ അതൊക്കെ വിത്ത് കുട്ടിയുടെ എക്സാം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം മിത്തുവിനെ കൊണ്ടുപോകാതെ എങ്ങനെ പോവും എന്നുള്ള ഒരു വിഷമത്തിലാണ്. അപ്പൊ ഞാൻ തൽക്കാലം ഇതാ എന്റെ ചായ റെഡിയായി. ചായ കുടിക്കട്ടെ. ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസമായിട്ട് ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, നിങ്ങൾ ആരും കണ്ടിട്ടില്ല തോന്നുന്നു എനിക്ക്. നമ്മുടെ വീടിൻ്റെ ബിഫോർ ആഫ്റ്റർ ഷോർട്സ് അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. ഞാൻ ഡെയിലി ഓരോ ഷോർട്സ് ഇടുന്നുണ്ട്, വീട് എങ്ങനെയായിരുന്നു മുന്നേ, അതിന് ശേഷം എങ്ങനെയാണ് വീട്. ഇനി ഞാൻ ഇതുപോലെ ഓരോ സാധനങ്ങൾ വീട്ടിലേക്ക് സ്റ്റിക്കർ പോലെ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് സോൾട്ടും പെപ്പറും ഇട്ടേക്കുന്നതാണ് കേട്ടോ, നല്ല ഭംഗിയല്ലേ. അങ്ങനത്തെ കുറെ ക്യൂട്ട് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് ഇവിടുന്ന് മാറ്റണം, ഇതിന്റെ സാധനങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. ടിഷ്യൂ പേപ്പർ ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡും ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റണം. അപ്പൊ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ വരുന്നേ ഉള്ളൂ കേട്ടോ. മെയിൻ ഞാൻ കിച്ചണാണ് എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. മിത്തുകുട്ടിയുടെ ബോറടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം മിത്തുക്കുട്ടിക്ക് ഇരിക്കുന്ന സ്ഥലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ചെയർ വാങ്ങാൻ ഒരു സ്റ്റൂള് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നില്ല, എന്തോ ചായയൊക്കെ കുടിക്കാൻ. അപ്പം അത് വന്നിട്ടുണ്ട്, അതിൻ്റെ മേലെ ഇരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കണ ആ ഒരു ചെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കാം, ചായ കുടിക്കാം. അപ്പം അച്ഛനും അമ്മയും രംഷേട്ടനും കൂടെ അതേ ഐക്യ പോയിട്ടുള്ള സംഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത്. രംഷേട്ടൻ കുറച്ചൊക്കെ ബ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു 4-5 മണിക്കൂർ നടക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കറിയില്ല. ആ നടന്ന് ഏകദേശം ഒരു അടപ്പ് തെറിച്ചു എന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബാക്കി സോഫ കാര്യങ്ങൾ അവിടെ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല, കാരണം അതൊന്നും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് കിച്ചൺ ഐറ്റംസ് ആ ഒരു ഏരിയ ആണ്. നല്ല നല്ല ഫ്ലാസ്കും അടിപൊളിയാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഇവർ കാര്യമായി പെർച്ചേസിംഗ് ഒന്നും നടത്തില്ല. രംഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു എല്ലാം നോക്കി അവിടെ തന്നെ തിരിച്ചെടുത്ത് വെച്ചു എന്നുള്ളത്. പക്ഷേ നല്ല ക്വാളിറ്റിയും എല്ലാ ഇതുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാം നാട്ടിലേക്ക് ഏറ്റിപ്പിടിച്ച് കൊണ്ടുപോകണ്ടേ എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് പൂക്കളൊക്കെ കണ്ടിട്ടാണ് ആകെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ നടന്ന് നടന്ന് നല്ലോണം നടക്കാനുണ്ടായിരുന്നു, അത്രയും സംഭവം എക്സ്പ്ലോർ ചെയ്യാണ്ടായിരുന്നു. പൂക്കൾ ഒറിജിനൽ പൂക്കളാണ്, അതാണ് അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമായത് കേട്ടോ. പക്ഷെ ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ, കേട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഒരു രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എത്തിയത്. അപ്പോൾ എനിക്കും കാര്യമായിട്ട് ഇവിടെ വേറൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അങ്ങനെ തൽക്കാലം ഇന്നത്തെ ഒരു ബിസി ബിസി രാവിലെ മുതലുള്ള കറക്കത്തിൻ്റെ ദിവസം ഞാനിവിടെ അവസാനിപ്പിക്കും.